ഇത് അദ്ദേഹമാണല്ലോ. അമ്മയോട് ക്ഷമിക്കും മോനെ, നീ എങ്ങനെ രക്ഷപ്പെടും? ഒച്ചവെച്ചോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, വേണ്ട, ഞാൻ ഈ സ്ഥാനത്തിനടുത്ത് പുറത്തേക്ക് പോവാ. എന്നിട്ട് വേണം നല്ല വണ്ടി കയറി ഞങ്ങൾ സമാനം പറയാൻ. എടുത്തോട് പോടാ, ഞാൻ എവിടെ കൊണ്ടുവാ? എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിലേക്കാ? പിന്നല്ല, എന്റെ ചേട്ടാ, എനിക്ക് കുട്ടികളുണ്ടാവാറായിട്ടില്ല. എന്റെ തന്നെ ആണല്ലേ. അയ്യോ, അതല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളേ ഉള്ളൂ. ഭാര്യയാണെങ്കിൽ പണി വീട്ടിൽ പോയിരിക്കാം. അതിന്റെ ഇടയിൽ അവിടെ നിന്ന് എങ്ങനെ ഒരു കുറ്റ കെട്ട കൊച്ച്? ചേട്ടാ, ഇതെന്റെ കൊച്ചല്ല. തന്റെ കൊച്ചല്ല അല്ലേ? എന്നാലും അനാഥാലയത്തിനും കൊണ്ടാക്കണോ? പിന്നെ ഈ കൊച്ചിനെ ഈ പരിസരത്തെങ്ങാനും ഇട്ടാലുണ്ടല്ലോ, തന്റെ കൈയും കാലും ഒടിച്ച് ചവിട്ടി കൂട്ടി ചിരട്ടയിലാക്കി പുഴയിലൊഴുക്കും. അനാഥാലയം അനാഥാലയം പണ്ടാറടക്കാൻ. നിങ്ങൾ കൊച്ച്, ആരെപ്പോ ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ കുട്ടി അവരോട് പറഞ്ഞുവിടാം. എനിക്ക് യാതൊരു പരാതിയില്ല. പിന്നെ അതൊരു അത്യാവശ്യത്തിന് ഈ പണം മുഴുവൻ വെച്ചോളൂ. അതുപോലെ എന്താ ആവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട. എന്റെ ഫോൺ നമ്പർ. അയ്യോ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. എന്ന് ഞാൻ പറട്ടെ. എന്നെ നോക്കി ചാ ചാ എന്നൊക്കെ വിളിച്ച് അച്ഛനാക്കാൻ നോക്കല്ലേ കൊച്ച്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ അമ്മയോട് ചോദിച്ചോളാം, പറയായിരുന്നു ഞാൻ കൊച്ചിനോട്. ചോദിച്ചോളൂ അമ്മയോട് ചോദിച്ചോളൂ. ആ പോയത് നിന്റെ അച്ഛനാണെന്ന് നിന്റെ അയാളുടെ മുഖം കണ്ടാൽ അറിയത്തില്ലേ? ആഹാ, രാധിക വന്ന് കയറിയ സമയം എത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ഗോപാലകൃഷ്ണൻ. അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ഫോൺ എടുക്ക്. അയാള് തന്ന നമ്പർ തന്നെ ആണല്ലോ ഇത്, ആരും എടുക്കുന്നില്ലല്ലോ. ഹലോ, ഹലോ, ഗോപാലകൃഷ്ണന്റെ വീടല്ലേ? അതെ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. എന്താ കാര്യം? ഇത് സെന്റ് മേരീസ് ഓർഫനേജിൽ നിന്നാ. കുറച്ചു മുമ്പ് ഗോപാലകൃഷ്ണൻ അയാളുടെ കുട്ടി ഇവിടെ ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാമോ എന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഹലോ, എന്തു പറ്റി? ഹലോ. അതെ, ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിട്ട് കുറെ നേരമായി. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് പറ. നിങ്ങൾ ആരാ? സംരക്ഷിക്കാൻ കുറെ അനാഥാലയങ്ങളുണ്ടല്ലോ. മനസ്സിലായല്ലോ, ഗോപാലകൃഷ്ണൻ ഒരു കുട്ടിയുണ്ടെന്ന്. ബ്ലഡി ചീറ്റ്. എന്താ എല്ലാരും കൂടെ? മോളെ, ആ കുട്ടിയുടെ കാര്യത്തിൽ ഗോപാലകൃഷ്ണൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ശരിയല്ല. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ കഴിയാനാ ഭാവം? നാളെ നിന്റെ അനിയത്തിക്കൊരു അലവന വന്നാൽ നീ കാരണം അത് മുടങ്ങരുത്. മേനോൻ സാറിന്റെ മക്കൾ താൻ തോന്നികളാണ്. ഒരുത്തി കണ്ടില്ലേ, കല്യാണം കഴിച്ചയച്ചിട്ടും സ്വന്തം വീട്ടിൽ വന്നിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ വീട്ടിലൊരാൾ പെണ്ണനടിച്ചു വരുവോ? അവളുടെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും നീ തിരിച്ചു പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞ ശരിയ മോളെ, പക്ഷെ നീ ഒറ്റയ്ക്ക് പോണ്ട. ഞാനും വരാം നിന്റെ കൂടെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പട്ടാളം വന്നാലും ഒരു ചുക്കും നടക്കില്ല. Hard!
ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ. ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത്? അതെ. ആരാ? ആ പെട്ടിയുടെ കൊണ്ടേക്ക്. അവന്റെ അച്ഛൻ ഒരു മിലിറ്ററി ക്യാപ്റ്റൻ ആണെന്ന് അറിഞ്ഞ കേൾക്കുന്നവർ അവനോട് ചോദിക്കും, എന്തിനാണ് ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. എത്ര പ്രാവശ്യം ഞാൻ അവനെ മിലിറ്ററിക്ക് ക്ഷണിച്ചത്, അവൻ വന്നില്ല. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചു പോയത്. പക്ഷെ എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? വേർ ഈസ് മൈ സൺ ഗോപാലകൃഷ്ണൻ? ഇവിടെ ഒരാൾക്ക് മീശോ ഉണ്ടല്ലോ. നിങ്ങൾ തങ്ങണോ? നിങ്ങൾ മിലിറ്ററിലാണോ? അല്ലെ. പിന്നെ മീശോ വെച്ചതല്ല ഉള്ളതാ? അതെയോ? യെസ്, കം ഓൺ. ഗോപാലകൃഷ്ണൻ പുറത്തു പോയിരിക്കുകയാണല്ലോ. സാരമില്ല, അവൻ വരുന്നവരെ സാർ നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കട്ടെ. ആയിക്കോട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഓ, ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ദേ, ഇയാൾ യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് ചോദിക്കുവോ? ക്യാ ക്യാ? അല്ല, ഇവള് ചോദിക്കുകയായിരുന്നേ സാർ യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന്. പോയിട്ടുണ്ടോന്നോ? സോറി, ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സാറ് ഈ മിലിറ്ററി വരുന്നതിന് മുമ്പ് നാട്ടിൽ വല്ല ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു. എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. തന്നെ കാണാൻ ദിവസം അവിടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. അലവലാതി. ഏ, അലോപ്പതി ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ എന്തിനാണോ അഡ്വാൻസ് മേടിച്ച് നക്കിയത്? ആ, അത് കൊള്ളാം. ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേണ്ട നോക്കിയോ. ആ, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. ഗോപാലകൃഷ്ണ, ദേ ഇയാളുടെ വീട്ടില് കെട്ടുന്നറയോ? അടിയന്തരോ? അടിയന്തര അല്ലടോ, പിറന്നാളാ. പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ പറയടോ തന്റെ നാവ് ഇറങ്ങി. അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക്, അവര് തിന്നിട്ട. ഇങ്ങനെ പോയാ തന്റെ അടിയന്തരം ഞാൻ നടത്തും. അയ്യോ, ഇരുട്ടി പറക്കാൻ വന്ന മക്കളെ. ഒരു പതിവ്രതകള്. എന്നത് വെള്ളം? അത് നീ കുടിച്ചാ മതി. നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുവരണം നിനക്കറിയോ? എന്തിനാ? അതെടുക്കടേ. ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കോണ്ടിനെന്റൽ, കീണ്ടിനെന്റൽ, പുഡിങ് ബാസ്റ്റഡ്. ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തന്തില കസ്റ്റാർഡ്. ആ, അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട. അതാണ് നീ. പക്ഷെ അവിടെയൊക്കെ നാണം കെട്ടണം ഞാനാണല്ലോ. നീ എന്ത് നാണം കെട്ടുന്ന ഈ പറയണേ? ഞാൻ നാണം കെട്ടിട്ടില്ല. എന്താ? ഒന്നും ഓർമ്മയില്ല. ആ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഇന്നത്തെ സംഭവം എല്ലാം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ, ഓർമ്മയുണ്ട്. ആ പട്ടൻ രാമസ്വാമിയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാമോ? ഓർമ്മയുണ്ട്. മൂക്കറ്റ നിങ്ങൾ കുടിച്ചിരുന്നു? ഓർമ്മയുണ്ട്. സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതി എടുത്തു. മീൻ എവിടെയാണ് ചോദിച്ചത്? നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുതെന്ന് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു. അതിന്റെ ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രഥമന്റെ ഉള്ളിലെ വീണത്. എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് പോലെ അടിക്കാതെ ആ അടപ്രഥമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി. കിട്ടിയില്ല. ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നില്ല. അത് പോട്ടെ. അവന്മാരെങ്ങനെ ആ പായസം കുടിക്കുമ്പോൾ ആ മീന്റെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശും കൂടി ഞാൻ മേടിക്കും. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകിയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ അത്. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പഴാ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം തന്നത്. എവിടെ? ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. വെറുതെ ചേച്ചി, നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞ എന്താ കാര്യം? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയത്. അത് തനിക്കെങ്ങനെ അറിയാം? എന്റെ ബെദ്ദു അയാള്. അപ്പൊ താനും ഇയാളെ പോലെ അല്ലെന്ന് ആര് കണ്ടു? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്കൊരു അവസരം കൂടി തരും. ഒന്ന് സംസാരിക്കാനാണെന്ന്. ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു. രാത്രി 2 മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ചു നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത്? ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് 2 പേരും അവിടെ കിടക്കണു. അപ്പൊ ഞാൻ എന്റെ ദാഹം അടക്കി തിരിച്ചു പോരാന്ന് ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു. എങ്ങനെ കെട്ടിയിട്ടു? ഇതാണ് സത്യം. ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവൂ. യൂറിയ ഇട്, യൂറിയ.
നിങ്ങൾ ഈ വൃത്തിയായിട്ട് ഏർപ്പാട് ഇനി നിർത്തിയില്ല ഞാൻ എന്റെ പാട്ടിന് കൂട്ടോ. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങൾക്ക് നാണാവില്ല മനുഷ്യ, ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ. അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്നെ കണ്ടതും അവര് അയ്യോ ഇതെന്താണ്, മാറ്റിന് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ? വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല, വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും. കടം കൊറേ വാങ്ങിച്ചതല്ലേ, ഒറ്റയ്ക്കല്ലേ വാങ്ങിച്ചത്, ഒറ്റയ്ക്ക് തന്നെ കൊടുത്തിരുത്താ മതി. എനിക്ക് കുറച്ച് ധൃതി ഉണ്ടേ. ഗോപാലകൃഷ്ണൻ, നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവില്ല. അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയയപ്പ് നൽകി. ഇത്രേ ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാഡിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചു. അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നാട്ടുകാര് പഴയതുപോലെ തല്ലോടിച്ചല്ലേ, പതുക്കെ പറ അയാള് കേക്കും. അവൻ കേട്ടോട്ടെ, കേട്ടോടോ, ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ. കല്യാണത്തിനോ പിറന്നാളിലോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും, അവസാനം തല്ലു കിട്ടണതോ എനിക്കും. അങ്ങനെ ഇയാള് ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാര് തല്ലു ഓടിച്ചത് തന്നെയാ. അല്ല, ഒരു കണക്കിനത് നന്നായി, അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റിയില്ലോ. മേജറാ? ആ മേജർ, മേജർ കുക്ക്. അല്ല, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? പായസത്തിൽ ഉപ്പിട്ടോ? കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ രക്ഷിക്കണം. എന്റെ കൂടെ കൂടണോ? നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലാ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ. ക്യാപ്റ്റനാ? ആ, നീ ആരാന്ന് പറഞ്ഞത്? മേജർ കുക്ക്. ഞാൻ ക്യാപ്റ്റൻ കുക്ക്. അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ, പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. Where is my son ഗോപാലകൃഷ്ണൻ? മേരാ ബേട്ട കഹാം. ആ, ബേ ഗോപാലകൃഷ്ണൻ വന്നല്ലോ. ഓ മൈ സൺ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മൂന്തും തീവണ്ടി. നിങ്ങളെ പെന്തി നിങ്ങൾ കെട്ടിയെടുത്തെ? പെട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോനെ. പെട്ടിയല്ല കെട്ടിയെടുത്തെന്തിനാണ്? പതുക്കെ പറ, പതുക്കെ പറ, ഞാനിപ്പോ പട്ടാളത്തിലാ. പട്ടാളത്തിലോ? ആ പട്ടാളത്തിൽ കുക്ക്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റൻ ആണെന്നാ പറഞ്ഞിരിക്കണേ. അത് നീ ആയിട്ട് തിരുത്തണ്ട, നീ തിരുത്തലവാദി ഒന്നും അല്ലല്ലോ. കുറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റൻ ആയിട്ടൊന്നും വില സെട്ടറാ. അത് ശരി, അപ്പൊ സ്ഥിരാക്കുള്ള പരിപാടിയാ? ആ, നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട. ആ അറ്റത്ത് നിക്കണ നീലസാരി എടുത്ത പീസ് ഏതാ? ചവിട്ടി ഞാൻ. നീ ചിരിച്ചു വർത്താനം പറയിട്ടോ, അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നും. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിങ്ങളുടെ പഴയ വൃത്തിയുള്ള സ്വഭാവം ഒരു ചെറ്റക്ക് എത്രക്ക് ഡീസന്റ് ആവാൻ പറ്റും എനിക്കറിയാം. അവരെ കണ്ട അച്ഛനും മകനുമാൻ തോന്നൂല്ല, സഹോദരന്മാരാണെന്നേ തോന്നുന്നു. അതിങ്ങനെ പിടിച്ചാ മതി. നിങ്ങളോട് അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നേ. നിനക്ക് എന്റെ മുഖത്ത് നോക്കി അച്ഛാ അച്ഛാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദിയിൽ അച്ഛാച്ചാന്ന് വിളിച്ചാ മതി. നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കി. അച്ഛാ അച്ഛാ. ആ മകനേ മകനേ മകനേ. ഇത് പിന്നെ എവിടെ പോയി? ഇതിന്റെ പിന്നിലെ കണ്ടോ നോക്കട്ടെ. ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ആ, അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇനിയിപ്പ എന്താ ചെയ്യ? എനിക്കൊന്നും പറ്റിയിട്ടില്ല, നീ വാച്ച് പിടിച്ച ഈ തള്ളനെ ഞാൻ കൊല്ലു. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇതാരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ, ഗോപാലകൃഷ്ണന്റെ
പറയടാ. അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ, അത് പിന്നെ അമ്മ ആവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോളെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്, 503 സ്പീക്കിംഗ്, ഓവർ. 007 സ്പീക്കിംഗ്, ഓവർ. ഞാൻ പോകുന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 ചുട്ടു. ഛേ, എടാ ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ ഗ്യാസ് എത്താൻ വൈകി. എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ, ഒഴിച്ച് കത്തിച്ചൂടെ. എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ, അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? അയ്യോ കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം, എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? സാറേ കത്തി കിട്ടിട്ടോ. എങ്കി ഉടനെ കാച്ചടാ. എങ്കി ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ പോരട്ടെ പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ? ഞാൻ താഴ്ത്തിക്കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട തന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ വലുത് ബിന്ദുക്കൾ, കാമുകൻ കാമുകിയാട്. കരളെ, നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി, സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനന്ന് ലിഫ്റ്റിൽ വെച്ചെന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല, അച്ഛൻ എന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അയറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്, നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ. അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ടു ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിയപ്പണ്ടല്ലോ. എന്റെ കാലം അന്ന് തരിച്ചൊന്ന ഒറ്റ ചവിട്ടൗട്ടാൻ. വൃത്തികെട്ട തള്ള, അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തിന് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞു. എടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ, നിന്നെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടും.